ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസോയ് ബൈ ലിസ. ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പാലട പ്രഥമനാണ് ഞാൻ ചെയ്യുന്നത്. അതൊരു പാലട മിക്സാണ്, വിചായ് പാലട മിക്സാണ്. വിചായ് പാലട മിക്സ് 30 മിനിറ്റ്സിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു കട്ടിയുള്ള, ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾക്ക് ആദ്യം ഒരു 2 ഗ്ലാസ് വെള്ളവും 2 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1 ലിറ്റർ പാലുമാണ് ഈ 250 ഗ്രാം പാലട മിക്സിന് വേണ്ടത്. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഈ ഒരു കപ്പിനാണ് ഒഴിക്കുന്നത്. ഞാൻ പാല് പതുക്കെ ഒഴിച്ചപ്പോഴാണ് നമുക്ക് 1 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ ആ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നമ്മൾ എടുത്ത വെള്ളം എടുത്ത കപ്പിന് 4 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഉള്ളിൽ കുറച്ച് ഏലക്കയുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂനട്ടും സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ കുറച്ച് എടുത്തിട്ട് നമുക്ക് വേറെ കുറച്ച് വറുത്തൊക്കെ എടുക്കാം. ഏലക്ക നമുക്ക് വേറെ ആയിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പാല് തിളച്ചു. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതാണ് അവരുടെ കിറ്റിലുള്ള പഞ്ചസാര, നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതാണ് പാലട, ഇതൊന്നും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുള്ളിൽ ഏലക്ക ഞാൻ വേറെ പൊടിച്ചിരുന്നു, പക്ഷേ ഇതിനുള്ളിൽ കുറച്ച് ഏലക്കയും കൂടി ഉണ്ട്, ഞാൻ കണ്ടില്ല. അപ്പം അതുകൂടി അവിടെ ഉണ്ടാവട്ടെ. ഇനി നമ്മൾക്കൊരു 30 മിനിറ്റ് ഇത് വേവിക്കണം. നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി എടുത്ത് വേവിച്ചുകൊണ്ടിരിക്കാം. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 22 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാലാദ്യം തിളച്ച് മുകളിലേക്ക് പോരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി തുറന്ന് അടച്ച് ഒക്കെ നമ്മൾ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ അട ഒരുവിധം ആയിട്ടുണ്ട്, നമുക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ഇളക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനിടയ്ക്ക് നമുക്ക് കാഷ്യൂനട്ടൊക്കെ വറുത്തെടുക്കണം. പിന്നെ ഇതിനൊരു അല്പം കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാര കരിച്ച് ചേർക്കുകയാണ്. നമ്മളതിൻ്റെ ഒരു ചെറിയ ഒരു ഗോൾഡൻ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതും കൂടി ഇതിനിടയ്ക്ക് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര കരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഒത്തിരി നേരമായി ഒന്ന് കൂടി ഒന്ന് ഉരുക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിതിനുള്ളിലേക്ക് ഒഴിക്കാം. ഏകദേശം 1 സ്പൂണോളം പഞ്ചസാര മതി, കരിഞ്ഞു പോകാതെ നോക്കണം. നമുക്ക് കുറച്ച് പഞ്ചസാര കരിച്ചത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നു. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അല്പം പഞ്ചസാരയും ആ ഏലക്കയും, ഇതിനകത്ത് 2-3 ഏലക്കയും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്, സാല ഞാൻ 2-3 എണ്ണം ഇട്ടിട്ടുള്ളൂ. അതും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് കുറച്ച് കാഷ്യൂനട്ടും കൂടി അരച്ച് ചേർത്ത് പൊടിച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, വീഡിയോ മുഴുവൻ കാണണേ. ഇപ്പോൾ നമ്മുടെ പായസം ഒരുവിധമായി. നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കാം. അപ്പം അത്ര അധികം മധുരം കൂടിയിട്ടില്ല. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ചേർക്കാം. മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുമ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അല്പം പഞ്ചസാര കൂടി ചേർക്കേണ്ടതായിട്ട് വരും. പാകം മധുരമാണ്, വേണ്ടവർക്ക് കുറച്ചും കൂടി ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുകയാണ്. ഞാനൊരു 2 സ്പൂണും കൂടി ചേർക്കുകയാണ് കേട്ടോ, അല്പം കൂടി ഒരു ടേസ്റ്റ് ഒരു രുചി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതും കൂടി ഞാൻ ചേർക്കുകയാണ്.
ഇനി ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം, കാരണം മധുരം നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഒരു പൊട്ടുപ്പ്. ഇനി കുറച്ച് കാഷ്യൂ നട്ട് ഞാൻ വേറെ വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തുള്ളതൊക്കെ ആവശ്യത്തിന് നമുക്ക് സാധാരണ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് കിസ്മിസും കൂടി വറുത്തെടുത്തതാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് അല്പം നെയ്യും കൂടി ഉണ്ട്, കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം, അപ്പോഴാണ് പായസം നല്ലൊരു ടേസ്റ്റിലേക്ക് വരുള്ളൂ. അത് നെയ്യൊന്നും നമ്മൾ പ്രത്യേകിച്ച് വേറെ ചേർക്കാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളതൊക്കെ നമ്മുടെ ഉചിതത്തിന് ചേർക്കുക. നമ്മൾ ഒരു ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തയ്യാറായി. നല്ല ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന പാലട പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഞ്ചസാര കഴിച്ച് ചേർത്തതും അതുപോലെ തന്നെ മിൽക്ക് മൈഡൊക്കെ ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം പാൽ ഇട്ടിട്ട് ഇളക്കി ഇളക്കി പാൽ കുറച്ചും കൂടി നന്നായി വറ്റിക്കണം. അപ്പോൾ കുറച്ചും കൂടി അളവ് പാൽ നമ്മൾ കൂട്ടി ഒഴിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ളൂ. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പാലട പ്രഥമൻ ഇവിടെ തയ്യാറായി. നല്ല കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നറിയാം, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ മിക്സ് വാങ്ങുക, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും, അല്ലെങ്കിൽ പായസത്തിൻ്റെ ആ ഒരു ഇതാവും. എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് വന്നെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ കാഷ്യൂ നട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൊടിച്ചും ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഓണത്തിൻ്റെ കുറച്ച് വിഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ കാണുക, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ, സീ യു.